ഞാൻ ഇവിടെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓരോ ചെയ്യുമ്പോ ഒരു വീഡിയോ ഇടാൻ കൂടെ വിടട്ടെ എന്നുള്ള വലിയ വിചാരം ഉണ്ടോ? ഹായ്, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങള് പറയുമ്പോ ഞാൻ പറയാറില്ലല്ലോ. അന്നന്ന് ഈ ഒറ്റയ്ക്ക് പറഞ്ഞു പറയും. ഹായ്, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനേരില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിക്കണത് കാണുന്നല്ലേ. ഇതൊന്നും കിട്ടില്ല, കിട്ടോ നോക്കാനാ. തമ്പനേല് വരുമെന്ന് നോക്കാനാ ഗൈസ്. തമ്പനേല് വരുന്നില്ല, പുതിയ അപ്ഡേഷനാണ് തോന്നുന്നു. അല്ല, കുറെ പേർക്ക് ഇല്ല എന്ന് പറഞ്ഞു, സമാധാനമായി. മറ്റുള്ളവരുടെയും കൂടി പോയി എന്ന് പറഞ്ഞപ്പോ സമാധാനം. അങ്ങനെയല്ല, നമ്മളെ മാത്രം പ്രശ്നമാണോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം. അപ്പൊ അത് അവർക്കും അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ആ ഒരു സമാധാനം. അല്ലാതെ അവര് പോയാലോ എന്നുള്ള സമാധാനം അല്ല കേട്ടോ. ഒരിക്കലും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മാത്രം നമ്മള് ഇൻസ്റ്റ തുടങ്ങി, പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം 500 something ഒരു ഫോളോവേഴ്സ് ഒക്കെ ആയ സമയത്ത് ഒന്ന് രണ്ട് തവണയൊക്കെ ഞാന് ഡാറ്റ ക്ലിയർ ചെയ്തപ്പോ പോയപ്പോ കിട്ടി. പിന്നെ അറിയില്ല, ഒറ്റപ്പോക്ക് പോയി, പിന്നെ കിട്ടിയില്ല, പിന്നെ ഇതുവരെയും കിട്ടിയില്ല. മെസ്സേജുകളും അതൊന്നും വരുമ്പോ അത് ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. പിന്നെ മകൻ പറഞ്ഞു ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് തുടങ്ങി, യൂട്യൂബിൽ നല്ലതാണ് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് മിനിഞ്ഞാന്നട്ടോ തുടങ്ങിയത് അല്ലേ. മിനിഞ്ഞാന്ന് രണ്ടോ മൂന്നോ ദിവസത്തെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, മൂന്നാലോ ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇത് തന്നെയാണ് കേട്ടോ ഐ ഡി, പവിയമ്മ റോക്സ് അടിച്ചാ ഞങ്ങളെ രണ്ടാളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക, കാണുന്നവരൊക്കെ ഇൻസ്റ്റയിലുണ്ടെങ്കിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പേരുണ്ട്, ഒരു 10-12 പേരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ട്രാവലറിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത് എവിടേക്കാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. രണ്ട് ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് പറയാം. രണ്ട് ദിവസം കൂടി, അടുത്ത ബുധനാഴ്ച, ഇന്നെന്താഴ്ച, ഇന്ന് ശനിയാഴ്ച, ഇന്ന് ശനിയാഴ്ച, ഞായർ തിങ്കൾ ചൊവ്വ, ബുധനാഴ്ച 3 ദിവസം കൂടി കഴിയുമ്പോ പറയാം. ബുധനാഴ്ച പോണത് കേട്ടോ, ബുധനാഴ്ച വെളുപ്പിന് രാവിലെ നേരത്തെ. അപ്പൊ അത് പറയാം. നല്ല തിരക്കായിരുന്നു, അതാണ് കുറച്ചു ദിവസം വീഡിയോ ഇടാതിരുന്നത്. ഫുൾ ടൈം ബിസിയാണ്. അപ്പൊ ട്രിപ്പൊക്കെ പോവാൻ ഞങ്ങക്ക് കാശ് വേണ്ടേ? അപ്പൊ ഞങ്ങള് പണിയെടുത്ത് പൈസ ഉണ്ടാക്കേ. പൈസ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കടവും ഒക്കെ തീരട്ടെ, എന്നിട്ട് പോവാന്ന് വിചാരിച്ചു. തീർന്നിട്ട് എവിടെ പോവാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായ കാര്യങ്ങൾ. അപ്പൊ പിന്നെ ഇടയിൽ കൂടെ അങ്ങനെ പോട്ടെ, എന്ത് കൂടെ ഒരു തള്ളു വരണം, ഞങ്ങൾ പോട്ടെ. അപ്പൊ അത് വിചാരിച്ചിട്ടാണ്. അപ്പോ എന്താ പറയാ, വന്ന ആ ഒരു കാര്യം കൂടി പറയാൻ വന്നതാണ്. അത് ഇപ്പൊ പറയണ്ട അല്ലേ, അത് വെച്ചിട്ടുണ്ട്. ഞങ്ങള് പറയാ, ചെറിയൊരു ക്ലൂ തരാം. എന്താണെന്നറിയോ, കമന്റ് റിയാക്ഷൻ ആണ്. അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അത് ചിലപ്പോ ഒന്നുകിൽ ഞങ്ങളുടെ അടുത്ത് പറയണം, ഞാൻ ഇനി ചെയ്യില്ല, ഞാൻ ഇനി അങ്ങനെ പറയില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല, നമ്മുടെ ഫാമിലി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവര് ഞങ്ങളുടെ അടുത്ത് പറയുക, നേരിട്ട് പറയുക. പറയാത്തടത്തോളം കാലം ഞാനത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ ആളുടെ പേരും ഫാമിലിയുടെ മൊത്തം പേരും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യും, ഉറപ്പാണ്. കാരണം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനോ, യൂട്യൂബ് ചാനലിലും അവിടെ ഇവിടെ ഒക്കെ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല എന്നാണോ വിചാരം? അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എത്ര വളർന്നിറക്കണു, ബുദ്ധി ഇല്ലേ ഒന്നില്ലെങ്കില്. പഠിച്ച ആൾക്കാരാണ്. ആമീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, ആമീസ് വേൾഡ്. ഇത് എന്തുകൊണ്ടാ പറയണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങക്ക് കമന്റ് റിയാക്ഷൻ ചെയ്യണം എന്ന് ഒന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബാക്കിയുള്ളവർ കാണുന്ന ചാനലാണ്. ആ ചാനലില് ഇവര് കമന്റ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ആരാ ഈ കമന്റ് ഇടുന്നതെന്ന്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് റിയാക്ഷൻ റിയാക്ട് ചെയ്യാൻ പാടില്ലേ, നിങ്ങൾക്ക് ചെയ്താന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പറയാണ്, എന്തെങ്കിലും ഒരു കമന്റ് ഞങ്ങളെ താഴ്ത്തിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യൊന്നുമില്ല. ആദ്യം മുതലേ കമന്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ ചിലപ്പോ ഒന്നും, ഞങ്ങൾ ഈ കമന്റുകൾ ചിലപ്പോ അപ്പൊ ഒന്നും നോക്കാറില്ല. കമന്റിൽ മുന്നേ കൂട്ടിയിട്ട് ഇങ്ങനെ മിസ് വേൾഡ് പറഞ്ഞിട്ട് വരാറുണ്ട്. നല്ല കമന്റ് തന്നെ ഇട്ടായിരുന്നു ആദ്യം, ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, 3K ആയില്ലേ, 3 എത്ര ആയില്ലേ. കറക്റ്റ് ആയിട്ട്
ഞങ്ങൾ പോലും ചിലപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ആ ആള് ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട് ഇത്ര ആയില്ല ഇത്ര ആയില്ല എന്ന്. അപ്പോൾ അപ്പോഴും ഞങ്ങൾ അത്ര വിചാരിച്ചില്ല. കാണാറുണ്ടല്ലോ അങ്ങനെ വിചാരിക്കുള്ളൂ നമ്മള്. പിന്നെ അങ്ങനെ ഒരു സുഖമില്ലാത്ത ആൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള കമന്റുകൾ വരാൻ തുടങ്ങി. വന്നോട്ടെ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നല്ല കമന്റ് ഉണ്ടാവും, നന്നല്ലാത്ത കമന്റ് ഉണ്ടാവും. വലിയ വ്ളോഗേഴ്സിനൊക്കെ ഇതുപോലെ പലതും വരുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല, കമന്റ് ചെയ്യണത് വന്നോട്ടെ കുഴപ്പമില്ല. പക്ഷെ അടുത്തുള്ള ഒരാള് നമ്മളുടെ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാള് വീഡിയോനെ പറ്റി അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ, ഇപ്പം നമ്മൾ ഈ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോ 10 മിനിറ്റോ അല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം. ഒരു 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ ഒരു ലൈഫ് മൊത്തം ഒരു ജന്മത്തിലെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതേപോലെ എല്ലാതൊന്നും നമ്മൾ ഈ വ്ളോഗിൽ കൂടെ യൂട്യൂബിൽ കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത പലതും ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുക. പിന്നെ ഞാൻ നടക്കുന്നത് എന്താ കൂസലില്ലാത്ത എന്തൊക്കെയോ അങ്ങനെ കുറേ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ. ആ ആള് നല്ല ഇത് കാണും, ഉറപ്പായിട്ട് ആള് കാണുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു വീഡിയോ തുടങ്ങിയതോ അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങിയതോ ഈ ആളെ പറഞ്ഞോ, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് കൂടെ പറഞ്ഞോളാന്ന് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറിയ കളികൾ. നമ്മൾ ഒരു ഇപ്പൊ ഒരു സൺഡേ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ കൊച്ചു ജീവിതം, ഞാനേ അവള് അവളുടെ അച്ഛൻ മാത്രം ഞങ്ങളുടെ വീട്ടിലുണ്ടാവുള്ളൂ. എൻ്റെ മോൻ, ഞങ്ങൾ ഈ വ്ളോഗം തുടങ്ങിയതിന് ശേഷം ഒരു 8-ോ 10-ോ ദിവസമാണ് എൻ്റെ മോൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഈ 3 എണ്ണം അവര് ഇവളുടെ അച്ഛൻ ആകെ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു സൺഡേ മാത്രം, അത് കുറച്ച് സമയം അവർക്ക് അവരുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഉള്ള സമയം, ആ അടിച്ചു പൊളിക്കുന്ന കുറച്ച് സമയം വെറുതെ വഴക്കൂടിയിട്ടും ചിക്കൻ വെച്ചിട്ടും അവിടുത്തെ പണികൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ നിങ്ങളെല്ലാവരും കാണാറില്ലേ, ഞങ്ങൾ ഈ കടയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്നിട്ട് ഇവിടെയുള്ള ദിവസം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ചില ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവില്ല. ഫാഷൻ ഡിസൈനിങ് കൂടി ഇവൾ പഠിക്കുന്നുണ്ട്, ചെറുപ്പശ്ശേരിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾക്ക് അത് എൻ്റെ ഗ്രൂപ്പിൽ വരുന്ന സെമിനാറുകൾ കാര്യങ്ങളൊക്കെ അവൾ പോയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ തന്നെ മുമ്പ് എടുക്കില്ല, കാരണം എനിക്ക് ഇവിടെ വേണ്ട ഓളം പണിയുണ്ട്. പിന്നെ ഒന്ന്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം, പക്ഷേ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിക്കാം. വാട്സപ്പിലുള്ള ആളാണ് പിന്നെ ഞങ്ങളെ നന്നായിട്ട് അറിയണതും. ആ, ഞങ്ങളെ ഞങ്ങളെ ഡെയിലി കാണുന്ന ആളാണ്. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് ചോദിക്കും. അത്ര ധൈര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് കമന്റ് ഇടണമെങ്കിൽ അത്രയും ധൈര്യമുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് ഈ കമന്റ് റിപ്ലൈ വരണമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത്ര ധൈര്യമുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചു ഞങ്ങൾ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചു ഞങ്ങളുടെ. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇതൊന്നും ഇല്ല. കണ്ടുപിടിക്കും, ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. കാരണം ഇങ്ങനെയുള്ള ഈ ചെറിയ പുല്ലും പുഴുക്കളെയും നോക്കിയിട്ട് നടക്കണം ഞങ്ങൾക്ക് സമയമില്ല. അങ്ങനെ തന്നെ പറയാലോ, അങ്ങനെയൊന്നും അതൊന്നും നോക്കി നടക്കണം ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തൊഴിലുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളും. ഇന്നലെ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണെന്നറിയോ, ഇന്നലെ ഇവിടുന്ന് 5 മണിക്ക് ഞങ്ങൾ ഇവിടെ ഷോപ്പ് അടച്ചു പോയിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ ഞങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു എൻഗേജ്മെന്റ് ഒരുക്കാണ്ട്. അപ്പൊ അതിന്റെ 9:30 9:30 വരെ ഇന്നലെ ഞങ്ങൾ ആ കുട്ടിക്ക് ഫേഷ്യലും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതം. മറ്റൊരു വീട്ടിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, അവരുടെ വീട് അവരെങ്ങനെയാ ജീവിതം ഒന്നും ഞങ്ങൾ നോക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരടി നോക്കാത്തടത്തോളം കാലം ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ആരും നോക്കണ്ട. ഓക്കെ, ഇത് ഈ വീഡിയോ കാണാനും ആ ആളോട് പറയണില്ല, ആളുടെ അടുത്ത് പറയണില്ല വീഡിയോ കാണണ്ട, അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോട്ടെ, കാണുക വേണ്ട. ഇത് കാണാൻ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതിൽ കാണാണ്ടല്ലോ, അവർ ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മതി. അപ്പം ഗൈസ്, നിങ്ങളോട് ഇത് ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ എനിക്ക് ആ ആളുടെ അടുത്ത് നേരിട്ടാണ് പോയിട്ട് പറയാൻ കഴിയില്ല എന്നിട്ടല്ല, പക്ഷെ വേണ്ട, അവരുടെ ഒരു കൺഫേം ആക്കിയിട്ടുണ്ട് ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇനി അവർ വന്ന് സോറി പറയട്ടെ ഞങ്ങളുടെ അടുത്ത്. സോറി പറയുന്നത് വരെ, സോറി പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ആളുടെ പേരും ആളെന്തായാലും ഒക്കെ ഞങ്ങൾ ഇതിൽ പറയും, ഉറപ്പായും പറയും. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോകാണ്, ട്രിപ്പ് പോകുമ്പോൾ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടോ, ഇവിടെ പറയണ അതൊരൊട്ടും വന്നില്ല. ഇവളുടെ ഇഷ്ടത്തിലാണ് അവളത് അടിച്ചിട്ട് എടുത്തത്. ഞാൻ കാണിച്ചു തരാട്ടോ.
ഞാൻ എട്ട് നോക്കൊക്കെ ചെയ്തിട്ടോ എനിക്ക് ഭംഗിയുണ്ട്. ഗായ്സ് ഒരുപാട് പണിയുണ്ട്, അതിന്റെ ഇടയിലാണ് ഇതൊക്കെ ഞങ്ങളുടെ ഒരു കഷ്ടപ്പാട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമില് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് നല്ല നല്ല വ്യൂവും ഒക്കെ ഉണ്ട്. ഇതാ ഗായ്സിന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, മീഷോയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഇടണല്ലോ സാരി കൊടുത്താലേ അത്രയും ദൂരം പോവാ. കൊറേ പണിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. നാളെ എന്തായാലും വരട്ടെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ബൈ. തമ്പിനിയിൽ വരുന്നില്ലല്ലോ, തമ്പിനിയിൽ വരുന്നില്ലല്ലോ, തമ്പിനിയിൽ വരുന്നില്ല.